ബഹുമാന്യനായ തങ്ങൾ ഈ സദസ്സിൽ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹാപണ്ഡിതന്മാരെ, സഹൃദയരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ സുപ്രഭാതത്തിൽ സുപ്രഭാതം പത്രം പാലക്കാട്ട് നിന്നും സുപ്രഭാതം ഇന്ന് മുതൽക്ക് ആരംഭിക്കാൻ പോകുന്നു. വളരെ വൈശിഷ്ട്യമുള്ള ഒരു പത്രമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. ഞാൻ ദീർഘകാലമായി ഈ പത്രത്തിൻ്റെ ഒരു വരിക്കാരനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊല്ലത്തേക്ക് കൂടിയുള്ള വരി ഞാൻ പണം കൊടുത്ത് പുതുക്കി. പണം കൊടുത്തില്ലെങ്കിലും എനിക്ക് തരുമായിരുന്നു. പക്ഷേ പത്രവും പുസ്തകവും പണം കൊടുത്ത് വാങ്ങി വായിക്കണം. അങ്ങനെ പണം കൊടുക്കാതെ വാങ്ങി വായിച്ചാൽ പിന്നെ പത്രത്തിന് പത്രം നടത്താൻ എങ്ങനെ സാധിക്കും? പത്രവും പുസ്തകവും പണം കൊടുത്ത് വാങ്ങി വായിക്കണം. അത് ഓസിയായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആരായാലും ഞാൻ അഭിപ്രായക്കാരനാണ്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു 8 പത്രം വായിക്കുന്നുണ്ട്. 8 ഞാൻ കാശ് കൊടുക്കും. 8 വേണമെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിന് വരുമാനം വേണം. അത് നടത്തിക്കൊണ്ടുപോകാൻ അതിന് പ്രസ് വേണം, അതിന് എഡിറ്റർമാർ വേണം, സ്വന്തം ലേഖന്മാർ വേണം, പത്രം വാങ്ങണം, മഷി വേണം, പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം. എന്നാൽ മാത്രമേ പത്രം നടത്താൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ എല്ലാ പത്രങ്ങളും ചുരുക്കി പറഞ്ഞാൽ അത് ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്കാണ് പലരും നടത്തപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ, മലയാള പത്രങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ, ഞാൻ രാവിലെ നേരിട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഒന്നിച്ചൊരു നോട്ടം നോക്കും, ഈ പത്രത്തിന് എത്ര വരുമാനമുണ്ട് എന്ന്. പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ 60-65% അഡ്വർടൈസ്മെൻ്റാണ്. 60-65% അഡ്വർടൈസ്മെൻ്റാണ്. ചില പത്രങ്ങളിൽ ഇപ്പോൾ ഫ്രണ്ട് പേജ് തന്നെ അഡ്വർടൈസ്മെൻ്റാണ്. 1, 2, 3 പേജ് അഡ്വർടൈസ്മെൻ്റാണ്. കവർ പേജും അഡ്വർടൈസ്മെൻ്റാണ്. എന്നാൽ തന്നെ അവർ പറയുന്നത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സുപ്രഭാതം പാലക്കാട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇത് വളർന്ന് ഇത് വായിക്കണം, ഇതിൻ്റെ തത്വം അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വായനക്കാരും പണം കൊടുത്ത് വാങ്ങണം എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ പത്രം കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്, പല ആവശ്യങ്ങളുമുണ്ട്. പല പത്രങ്ങളുടെയും ചിന്ത പല വിധത്തിലാണ്, അതിൻ്റെ അപ്രോച്ച് പല വിധത്തിലാണ്, അതിൻ്റെ ഉള്ളടക്കം പല വിധത്തിലാണ്. ഈ പത്രത്തിനുള്ള ഒരു പ്രാധാന്യം ഞാൻ കണ്ടത് ഈ ആധുനിക ഭാരതത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകുന്ന മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഭംഗിവാക്കായിട്ട് പറയുകയല്ല, ഭംഗിവാക്കായിട്ട് പറഞ്ഞാൽ പിന്നെ അതിന് വലിയ ഭംഗിയുണ്ടാവുകയില്ല. ഇത് സത്യം സത്യമായിട്ട് പറയണം. സത്യം സത്യമായി പറയാത്തത് കൊണ്ടാണ് നമ്മളുടെ രാജ്യത്ത് ഇന്ന് ഉണ്ടാകുന്ന ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിന് ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രത്യേകത, അമേരിക്കയിൽ നിന്നും, റഷ്യയിൽ നിന്നും, ചൈനയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിനുള്ളൊരു പ്രത്യേകത, ഭാരതം മതസഹിഷ്ണുതയുള്ള ഒരു രാജ്യമാണ് എന്ന് ലോകം അംഗീകരിച്ചുള്ളത് കൊണ്ടാണ് ഭാരതത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രത്യേകത. ആ പ്രത്യേകത നിലനിർത്തുന്നത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥന്മാരും അവരുടെ വിശാലമായ ചിന്താഗതി കൊണ്ടാണ്. ആ വിശാലമായ ചിന്താഗതിയുടെ ഉടമസ്ഥാവകാശം
ഈ പത്രം നടത്തുന്നവർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വളരെ നിഷ്പക്ഷമായി ഇതിനെ ആചരിക്കാൻ ശ്രമിച്ചതും അംഗീകരിക്കാൻ ശ്രമിച്ചതും. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്ന് നമ്മളെ രാജ്യത്ത് നഷ്ടമായി വരുന്നത് സ്നേഹമാണ്. ഇന്ന് നമ്മളുടെ രാജ്യത്ത് നഷ്ടമായി വരുന്നത് സ്നേഹമാണ്, വിശ്വാസക്കുറവാണ്, സ്നേഹമില്ലായ്മയാണ്, വിശ്വാസമില്ലായ്മയാണ്. ഒരു വിഭാഗം ആളുകൾ ഞങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ രാജ്യത്തുമൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടോളണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുള്ള ജനാധിപത്യം, ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് ജനാധിപത്യത്തിൽ കൂടെ അധികാരത്തിൽ വന്ന് സെക്യുലറിസം പറഞ്ഞ് സെക്യുലറിസത്തിൽ കൂടെ അധികാരത്തിൽ വന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പിടിച്ച് ആണയിട്ട് അധികാരത്തിൽ വന്ന ആളുകൾ സെക്യുലറിസത്തിനെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നു, അതിന് എതിരായിക്കൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്, ഒരേ കാലഘട്ടമാണത്. ഇവിടെ പൂർവികമായിട്ടുള്ള ചില ചിന്തകളുണ്ട്. പള്ളിയിൽ എങ്ങനെ പോകണം, എങ്ങനെ നിസ്കരിക്കണം, ആര് നിസ്കരിക്കണം, എപ്പം നിസ്കരിക്കണം, ഏത് സമയത്ത് നിസ്കരിക്കണം എന്നൊക്കെ പൂർവികമായിട്ടുള്ള ചില ചിന്തകളുണ്ട്. ശബരിമലയിൽ എന്ത് ചെയ്യണം, ഗുരുവായൂർ എന്ത് ചെയ്യണം, ഭക്തിക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യണം, അതിനൊക്കെ ചില ചിട്ടകളുണ്ട്. ഇപ്പം നാളെ കോടതി നിശ്ചയിക്കുകയാണ് എന്തിനാണ് ഈ അഞ്ചു നേരം നിസ്കരിക്കുന്നത്, ഇത്ര സമയം എന്തിനാണ് കളയുന്നത്, ഒരു നേരം പോരെ എന്ന് പറഞ്ഞ് കോടതി ഒരു വിധി കൊണ്ടുവന്നാൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇറ്റ് ഈസ് അഗൻസ്റ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ജനങ്ങളുടെ മനസ്സിനും വികാരത്തിനും വിചാരത്തിനും മതചിന്തകൾക്കും എതിരാണ്, എതിരാണ്. അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഉള്ളതല്ലത്, ഒരു വികാരമാണത്, ഒരു വിചാരമാണ്, ഒരു സമ്പ്രദായമാണ്. അത് നമ്മളെ പുലർത്തിക്കൊണ്ടുവരുന്നതാണ്. നമ്മൾ അച്ഛനെ കണ്ടാൽ ബഹുമാനിക്കുന്നു, അമ്മയെ കണ്ടാൽ ബഹുമാനിക്കുന്നു, ഭാര്യയെ കണ്ടാൽ സ്നേഹിക്കുന്നു, സഹോദരിയെ കണ്ടാൽ സ്നേഹിക്കുന്നു. ഇതൊക്കെ ഓരോ ചിട്ടകളാണ് നമ്മുടെ നാട്ടിലെ. ആ ചിട്ടകളൊന്നും ഭരണഘടനയിൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഭരണഘടനയിൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആരും ഇക്വാലിറ്റിക്ക് എതിരല്ല, ഇക്വാലിറ്റി വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അച്ഛനെ കണ്ടാൽ ബഹുമാനിക്കേണ്ട എന്നുള്ളത് ഇക്വാലിറ്റി അല്ല, അമ്മയെ കണ്ടാൽ ബഹുമാനിക്കേണ്ട എന്നുള്ളത് ഇക്വാലിറ്റി അല്ല, പണ്ഡിതന്മാരെ കണ്ടാൽ ബഹുമാനിക്കേണ്ട എന്നുള്ളത് ഇക്വാലിറ്റി അല്ല, ഒരു മതത്തിൻ്റെ സ്ഥാപകനെ കണ്ടാൽ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നത് ഇക്വാലിറ്റി അല്ല. ഇക്വാലിറ്റി എന്ന് പറയുന്നത് മനസ്സും മനസ്സും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ പൈതൃകമായിട്ടുള്ള സംസ്കാരത്തെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, അതിനെ എതിരായിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി ഓരോ ചിന്തയോടുകൂടി യാതൊരുവിധ റിസർവേഷനും കൂടാതെ ഗംഗാനദിയിലെ സ്വച്ഛജലം പോലെ നമുക്കത് കൊണ്ടു നടക്കാൻ സാധിക്കണം. അത് സാധിക്കാനുള്ള നേതൃത്വം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. ആ നേതൃത്വത്തിൻ്റെ വിശ്വാസം നമ്മളെ നാട്ടിൽ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തെ സെക്യുലറിസത്തെയും ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് എതിരായിക്കൊണ്ട് നീങ്ങാനുള്ള ഊർജ്ജസ്വലത ശക്തി തൻ്റെയിടം നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുപ്രഭാതം വളരട്ടെ, വികസിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.